ഈശോ മിശിഹയെ സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ISS കോഴ്സിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ നായകത്വം പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈശോയുടെ തിരുരക്തത്തിൽ സംരക്ഷണം നമുക്ക് തേടാം. പരിശുദ്ധ പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. സർവവിശുദ്ധാത്മാക്കളുടെ പ്രത്യേക കരുതൽ നമുക്കുണ്ടായിരിക്കട്ടെ. മിഖാൽമാലാകളുടെ വലിയ സംരക്ഷണം തേടാം. നമ്മെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലായിരിക്കാം. ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ ഒരു ബോധ്യമായി, വലിയ അഭിഷേകമായി ഈശോയുള്ളിൽ പതിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ISS കോഴ്സിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹെബ്രായർ ലേഖനം 11:6 ദൈവത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവിടുത്തെ അസ്തിത്വത്തെക്കുറിച്ചുമൊക്കെ വിശുദ്ധ ബൈബിൾ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ അത് വിശ്വസിക്കാൻ സാധിക്കുന്നത് ദൈവവിശ്വാസികൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികൾക്ക് മാത്രമാണ് നമുക്കറിയാം. ക്രിസ്തീയ വിശ്വാസികൾക്ക് പോലും ഇത് ശരിക്കും മനസ്സിലാകണമെന്നില്ല. കാരണം സഭയിലായിരിക്കുന്നവർക്കും വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്നവർക്ക് പോലും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ദൈവമനുഷ്യൻ നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദാനമാണ് യുക്തി എന്നുള്ളത്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ ഒരു ചാക്രിക ലേഖനമാണ് വിശ്വാസവും യുക്തിയും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിശ്വാസവും യുക്തിയുമാകുന്ന രണ്ട് ചിറകുകളിൽ സഞ്ചരിച്ചാണ് ഒരാത്മാവ് ദൈവത്തെ പ്രാപിക്കേണ്ടത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യുക്തിയെ അവഗണിച്ച് വിശ്വാസത്തിൽ മാത്രം ഊന്നി മുന്നോട്ട് പോയ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മതപരമായ മറ്റൊരു മതത്തിൻ്റെ ഗ്രന്ഥം വായിക്കാനിടയായ സമയത്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും കുറച്ചധികം ഞാൻ വ്യതിരിച്ച് ഓർക്കുന്നു. കാരണം ഞാൻ വിശ്വസിച്ച കാര്യങ്ങൾ യുക്തിയുമായി ഞാൻ ശരിക്കും ബന്ധപ്പെടുത്തിയിരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെ യുക്തിക്ക് കൂടി സമ്മതമാകുന്ന രീതിയിൽ നാം രൂപപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. സഭയിലുള്ള ചില വ്യക്തികളൊക്കെ വലിയ വിശ്വാസികൾ അല്ലെങ്കിൽ കുറച്ചധികം വിശ്വാസത്തിലേക്ക് വളർന്നതിന് ശേഷം വിശ്വാസത്തിൽ കുറച്ച് മെച്ചപ്പെട്ടതിന് ശേഷവും മറ്റ് ചില മതഗ്രന്ഥങ്ങളും അല്ലെ പ്രഭാഷണങ്ങളും കേട്ട് കഴിയുമ്പോൾ വിശ്വാസത്തിന് വ്യതിയടിച്ച് പോകുന്നതിൻ്റെ കാരണം തങ്ങളുടെ കത്തോലിക്ക വിശ്വാസത്തെ അവർ യുക്തിയുമായി ശരിക്കും ബന്ധപ്പെടുത്തായിരുന്നതുകൊണ്ടാണ്. യുക്തിയെന്നാം വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നാം എന്തും വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ ഒരു തരം അതാണ്, എന്തും വിശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് പോവുകയാണ്. പഴയ നിയമത്തിൽ മോശയ്ക്ക് അഹ്റോനെ ദൈവം കൂട്ടുകൊടുത്തതുപോലെ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് തുണയെന്ന രീതിയിലാണ് ദൈവം യുക്തിയെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. മോശ അഹ്റോൻ്റെ സഹായത്താൽ മുന്നോട്ട് പോയതുപോലെ യുക്തിയുടെ സഹായത്തോട് വേണം നമ്മുടെ വിശ്വാസം മുന്നോട്ട് നയിക്കുവാൻ. ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കഴിവാണ് യുക്തി എന്നതിനാൽ അതിനെ നമ്മൾ യഥാവധി ഉപയോഗിച്ചില്ലെങ്കിൽ അത് അതിൽ തന്നെ ഒരു കുറവാണ്. എന്നാൽ യുക്തിയെ ഉപയോഗിക്കാനുള്ള ശ്രമം വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വിശ്വാസത്തെ ക്ഷയിപ്പിച്ച് നമ്മളെ യുക്തിചിന്തയിലേക്കും നിരാശത്തിലേക്കും നയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.
ഇപ്രകാരം കട ഇപ്രകാരമുള്ള ഇപ്രകാരം യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോയ അനേകരുണ്ട്. അവരെ നമ്മൾ കുറ്റപ്പെടുത്താതെ അവർ വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹപൂർവ്വം അവരെ സത്യം ബോധ്യപ്പെടുത്തി തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ ശരീരത്തിന് പലവിധ രോഗങ്ങൾ വരുന്നത് പോലെ യുക്തിക്ക് സംഭവിക്കാവുന്ന ഒരു രോഗമായിട്ടാണ് നമ്മൾ നിരീശ്വരവാദത്തെയും യുക്തിവാദത്തെയും കരുതേണ്ടത്. അതിന് ശരിയായ പരിചരണം വഴി ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. അറിയപ്പെടുന്ന പല നിരീശ്വരവാദികളും ഒത്തിരിയേറെ ലോകത്ത് നിരീശ്വരവാദം പഠിപ്പിച്ച് ഉന്നതരായിരുന്ന പല വ്യക്തികളും പിന്നീട് യുക്തിയുടെ ശരിയായ ഉപയോഗത്തിലൂടെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ ദൈവവിശ്വാസത്തിലെയും കത്തോലിക്ക വിശ്വാസത്തിലെയും മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ തോമസ് അക്വീനോസ് ദൈവത്തിൻ്റെ അസ്തിത്വം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില ന്യായങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ വിചിന്തനം ചെയ്യാം. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഉള്ള ഒന്നിൽ നിന്ന് മാത്രമേ മറ്റൊന്നുണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾ ഉണ്ടാവണമെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. ജീവനിൽ നിന്ന് മാത്രമേ ജീവൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് യുക്തിയുടെ അല്ലെങ്കിൽ തത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. ഒരിക്കൽ കെർച്ചർ എന്ന ജ്യോതിശാസ്ത്രജ്ഞന് നിരീശ്വരവാദിയായ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. എത്രയൊക്കെ ദൈവമുണ്ടെന്ന് കെർച്ചർ അദ്ദേഹത്തെ ബോധ്യപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാളത് ശ്രദ്ധിക്കുമായിരുന്നില്ല. ഒരിക്കൽ ഈ നിരീശ്വരവാദിയായ സ്നേഹിതൻ കെർച്ചറിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ കെർച്ചറിൻ്റെ റൂമിൽ മേശപ്പുറത്ത് മനോഹരമായൊരു ഗ്ലോബ് ഇരിപ്പുണ്ടായിരുന്നു. ഈ ഗ്ലോബ് കണ്ടിട്ട് ആ നിരീശ്വരവാദിയ സ്നേഹിതൻ കെർച്ചറിനോട് ചോദിച്ചു, ഈ ഗ്ലോബ് ആരുണ്ടാക്കിയതാണ്? വളരെ മനോഹരമായിരിക്കുന്നല്ലോ. അപ്പോൾ കെർച്ചർ പറഞ്ഞു, ഇതാരും ഉണ്ടാക്കിയതല്ല, തനിയെ ഉണ്ടായതാണ്. അപ്പോൾ ആ സ്നേഹിതൻ ചോദിച്ചു, ഇത്ര മനോഹരമായ ഗ്ലോബ് തനിയെ ഉണ്ടായോ? അതെങ്ങനെ സംഭവിക്കും? ഉടനെ കെർച്ചർ പറഞ്ഞു, ഇത്ര മനോഹരമായ ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക് തനിയെ ഉണ്ടാകാമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് തനിയെ സാധ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലോബ് തനിയെ ഉണ്ടാകാൻ പാടില്ലേ? ദൈവത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന ആ യുക്തിക്ക് പുറകിൽ പോലും ഒരു എതിർയുക്തി പറയുന്നുണ്ട്, ഉള്ള ഒന്നിൽ നിന്ന് മാത്രമേ മറ്റൊന്നുണ്ടാവുകയുള്ളൂ. നിരീശ്വരവാദികളും ഈശ്വരവിശ്വാസികളും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട്, ഇപ്പോഴുള്ള സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പുറകിൽ സൃഷ്ടിക്കപ്പെടാത്ത എന്തോ ഒന്ന് ആദ്യമുണ്ടായിരുന്നു. ദൈവവിശ്വാസികൾ യുക്തിയുക്തമായി അതിനെ ദൈവം എന്ന് വിളിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ മറ്റു പല കാരണങ്ങളും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ ആ കാരണങ്ങളൊന്നും സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തിന് ദൈവത്തിൻ്റെ അസ്തിത്വമാണ് എല്ലാത്തിൻ്റെയും പുറകിലുള്ളത് എന്ന് യുക്തിയുക്തമായി തെളിയിക്കാൻ വേണ്ടി സാധിക്കും. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് തോമസ് അക്വീനോസ് പറയുന്ന മറ്റൊരു ന്യായം, ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ക്രമമാണ്. നമുക്ക് തന്നെ അറിവുണ്ട്, നമ്മുടെ ഓർമ്മയിൽ രാവിലെ 8 മണിക്ക് ഒരിക്കലും സൂര്യൻ ഉദിച്ചിട്ടില്ല, വൈകിട്ട് 4 മണിക്ക് അസ്തമിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ക്രമങ്ങൾ പരിശോധിക്കുക, എത്ര കൃത്യമായിട്ടാണ് ശരീരത്തിൽ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര ക്രമമായിട്ട്. ഈ സൗരയൂഥത്തിൻ്റെ ക്രമം ശ്രദ്ധിക്കുക. അനേകം കോടി ഗാലക്സികൾ ഉള്ളതാണ് ഈ സൃഷ്ടപ്രപഞ്ചം. അനേകം നൂറ്റാണ്ടുകളായി ഇത് ക്രമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരാൾക്ക് സുബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ക്രമരാഹിത്യമുണ്ടാവും. അപ്പോൾ ക്രമം എന്നുള്ളത് വളരെ സുബോധമുള്ള നല്ല സുബുദ്ധിയുടെ ഒരു തെളിവാണ്. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഇതുപോലെ മനോഹരമായ ഈ ക്രമം സൂചിപ്പിക്കുന്നത് വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തി ഇതിന് പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ്. വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തി ഇതിന് പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് വളരെ ക്രമത്തിൽ ഈ പ്രപഞ്ചം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിയുണ്ട് എന്നതുകൊണ്ട് അതൊരു വ്യക്തിയാണെന്നുറപ്പാണ്. ആ വ്യക്തിയെ ദൈവവിശ്വാസി വിളിക്കുന്നതാണ് ദൈവം. സൃഷ്ടപ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ക്രമം ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. വിശുദ്ധ ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 13:5 തിരുവചനത്തിൽ പറയുന്നു, സൃഷ്ടികളിലെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന്
സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങൾ അറിയാം. അതായത് സൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചില അറിവ് ലഭിക്കും. റോമാലേഖനം 1:20 ഇത് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തു നിലനിൽക്കുന്നത് മറ്റു വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തറയുടെ സഹായം കൊണ്ടാണ്. ഈ തറയിലാണ് നിൽക്കുന്നത് ഞാൻ. ഈ ബുക്ക് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ അടിയിലൊരു ടേബിൾ ഉള്ളതുകൊണ്ടാണ്. ഒരു തെങ്ങ് അവിടെ നിലകൊള്ളുന്നത് അതിനെ മണ്ണിൽ അതിനെ മണ്ണ് അതിനെ സഹായിക്കുന്നതുകൊണ്ടാണ്. ഏത് പ്രപഞ്ചത്തിലെ ഏത് വസ്തുവും അതിൽ നിലനിൽക്കുന്നത് മറ്റ് പല വസ്തുക്കളുടെയും സഹായത്താലാണ്. ഒരു ബന്ധം ഈ പ്രകൃതിയിൽ ആകമാന ദൃശ്യമാണ്. അതുപോലെ ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവയെല്ലാം മറ്റുള്ളവയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ നിലകൊള്ളുന്ന സൂര്യന് വേണ്ടിയല്ല നമുക്കറിയാം. ഒരു വാഴ നിൽക്കുന്ന വാഴയ്ക്ക് വേണ്ടിയല്ല, പശുവിന് വേണ്ടിയല്ല. ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും ഓരോ വസ്തുക്കളും നിലകൊള്ളുന്നത് മറ്റുള്ളവയ്ക്ക് വേണ്ടിയാണ്, മറ്റുള്ളവയ്ക്ക് നൽകാൻ വേണ്ടിയാണ്. അപ്പം പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായി നൽകാൻ വേണ്ടി നിൽക്കുന്നു. ഇത് രണ്ടും സ്നേഹത്തിൻ്റെ തെളിവാണ്. പൂർണ്ണമായി മറ്റുള്ളവയ്ക്ക് വേണ്ടി നൽകുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ നിയമം അനുസരിച്ച് സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങൾ സൃഷ്ടിയിൽ കൂടി പ്രകടമാവും. അങ്ങനെയെങ്കിൽ ഈ പ്രകൃതിയിൽ എല്ലാം നൽകാൻ വേണ്ടി സൃഷ്ടികൾ കാണപ്പെടുന്ന ആ സ്വഭാവം സൃഷ്ടാവിൻ്റെ സ്വഭാവം സ്നേഹമാണ് തെളിയിക്കുന്നു. അതുപോലെ സൃഷ്ടികളിൽ പരസ്പരം ബന്ധിക്കപ്പെട്ട് പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നത് സൃഷ്ടാവിൻ്റെ സ്വഭാവം ബന്ധമാണ് തെളിയിക്കുന്നു. ബന്ധം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സ്നേഹമാണ് എന്നാണ്. സ്നേഹത്തെ സംബന്ധിച്ചൊരു നിയമമുള്ളത് സ്നേഹിക്കാൻ വേണ്ടി 3 പേർ ആവശ്യമുണ്ട്. സ്നേഹിക്കുന്നയാൾ, സ്നേഹിക്കപ്പെടുന്നയാൾ, സ്നേഹം. അതുകൊണ്ട് കത്തോലിക്കാ വിശ്വാസം ദൈവം മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ വന്ന് മനുഷ്യനെ പഠിപ്പിച്ച അസത്യം. കത്തോലിക്കാ വിശ്വാസം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവം എന്നാൽ പരിശുദ്ധ ത്രിത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വൈക ദൈവമാണ് സത്യദൈവം. ആ ത്രിത്വൈക ദൈവമാണ് എല്ലാ സൃഷ്ടികർമ്മങ്ങളുടെയും പുറകിലുള്ളത്. വെളിപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ 1-2 അധ്യായങ്ങൾ പ്രത്യേകമായിട്ടും വായിച്ചു കഴിയുമ്പോൾ ദൈവമാണ് സമസ്തവും സൃഷ്ടിച്ചത്, പരിശുദ്ധത്രിത്വമാണ് സമസ്തവും സൃഷ്ടിച്ചത് മനസ്സിലാവും. വിശുദ്ധ ആഗസ്റ്റിനസ് പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹത്തെ ദർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രിത്വത്തെ ദർശിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ പുറകിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി സ്നേഹവാനായ വ്യക്തിയാണ്, ആ വ്യക്തി ത്രിത്വൈക ദൈവമാണ്. റോമാലേഖനം പറയുന്നത് പോലെ, റോമാലേഖനം 1:20 പറയുന്നത് പോലെ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വ്യക്തമായ പ്രതീകങ്ങളും അടയാളം കാണാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് സമയമെടുക്കുക. സമയത്തിന് 3 അവസ്ഥകളുള്ള നമുക്കറിയാം, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ പിന്നെ സമയം ഉണ്ടായിരിക്കുകയില്ല. എല്ലാം വേറിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇത് പരസ്പരം ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നു. മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ ആത്മാവ്, മനസ്സ്, ശരീരം. ഊർജ്ജമെടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഒരു വീടെടുത്തു കഴിഞ്ഞാൽ അടിത്തറ, ഭിത്തി, മേൽക്കൂര. ഒരു വൃക്ഷമെടുത്തു കഴിഞ്ഞാൽ വേര്, തണ്ട്, ഇലകൾ. ഈ പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒന്ന് അതിന് അസ്തിത്വം ഉണ്ടാകണമെങ്കിൽ അതിൽ 3 ഉൾപ്പെട്ടിരിക്കണം എന്ന് ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും. വിശുദ്ധ ആഗസ്റ്റിനസ് 5-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു, പ്രകൃതിയെ ശ്രദ്ധിക്കുക. ഈ പ്രകൃതിയിൽ വേറെ വേറെ കാര്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുമെങ്കിലും അവയിൽ 3 ചേർന്നാണ് അവ പൂർണ്ണമായിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു പ്രതീകം, സൃഷ്ടാവിൻ്റെ പ്രതീകം ഈ സൃഷ്ടവസ്തുക്കളിൽ പ്രകടമാണ്. മനുഷ്യൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പുറകിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഇടപെടലാണ് എന്ന് ഇവയെല്ലാം തെളിയിക്കുന്നു. ആത്മീയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അസാധാരണ സംഭവങ്ങളാണ്
ദൈവമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ മറ്റൊരു തെളിവ്. ഉദാഹരണത്തിന് ക്രിസ്തീയ വിശ്വാസികൾ ആധാരമായി സ്വീകരിക്കുന്ന വിശുദ്ധ ബൈബിളിനെ എടുക്കാം. വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രത്യേകത, ബൈബിൾ ദൈവനിവേശ ഗ്രന്ഥം എന്നതിനോടൊപ്പം തന്നെ ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ്. നമ്മളതിൽ ചരിത്രപുരുഷനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. നമുക്കറിയാം ഈ ബൈബിളിൽ ഈ വിശുദ്ധ ബൈബിളിൽ പഴയ പുസ്തകത്തിൽ മോശ ഇസ്രായേൽ ചെങ്കടൽ കടത്തുന്ന സംഭവം, പുതിയ നിയമത്തിൽ ഈശോയുടെ കന്യകാ ജനനം, ഈശോ വഴിയുള്ള നിരവധി അത്ഭുതങ്ങൾ, മരിച്ചവരുടെ ഉയർപ്പടങ്ങി തുടങ്ങിയുള്ള നിരവധി അത്ഭുതങ്ങൾ, ഈശോയുടെ ഉത്ഥാനം, ഇങ്ങനെ അസാധാരണമായ അനേക സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പിന്നീട് ഈശോയെ സ്നേഹിച്ച വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലും ഈ കാലഘട്ടത്തിലും ഒത്തിരിയേറെ അത്ഭുതകരമായ സംഭവങ്ങൾ, വലിയ രോഗശാന്തികളൊക്കെ സംഭവിക്കുന്നുണ്ട്. ദൈവികമായ മേഖലയിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്രകാരമുള്ള അസാധാരണ സംഭവങ്ങൾ ഈ പ്രകൃതിക്ക് പ്രപഞ്ചത്തിന് പുറകിൽ അതിസ്വാഭാവികനായ ഒരു വ്യക്തി, ദൈവം എന്ന വ്യക്തിയുടെ പ്രത്യേക സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് കത്തോലിക്കാ സഭയിലെ വിശുദ്ധരെടുക്കുക. ആദ്യ നൂറ്റാണ്ട് മുതൽ ഈ നൂറ്റാണ്ട് വരെയുള്ള അനേകായിരം വിശുദ്ധരെ, അവർ പല കാലഘട്ടങ്ങളിൽ പല സംസ്കാരങ്ങൾ ജീവിച്ചിരുന്നവരാണ്. എന്നാൽ നമ്മൾ അവരെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം ഏതാണ്ട് ഒരേ സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. അവർ വിശുദ്ധിയുടെ പൂർണ്ണത എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഒരേ സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. ദൈവത്തെ സ്നേഹിച്ച് 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 അവർ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു, സ്നേഹ സ്വഭാവത്തിലേക്ക് കടന്നു, കരുണയായിട്ട് അവർ തീർന്നു. ഇത് ഒരു ഏകദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരു ദൈവമുണ്ട്, ആ ദൈവം സ്നേഹമാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് കത്തോലിക്കാ സഭയിൽ വിവിധ കാലഘട്ടങ്ങളിലും സംസ്കാരങ്ങളും ജീവിച്ചിരുന്ന ഒരേ സ്വഭാവം പ്രകടമാക്കുന്ന അനേകായിരം വിശുദ്ധർ. ഒരാൾക്ക് ദാഹിക്കുന്നു എന്ന് കരുതുക, മറ്റൊരിടത്ത് വെള്ളമിരിപ്പുണ്ടെന്ന് അയാൾ അറിയുന്നു. പിന്നീട് ആ വ്യക്തിയെ ദാഹം തീർന്നവനായി നമ്മൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി വെള്ളം കണ്ടെത്തി കുടിച്ചു എന്നതാണ്. കത്തോലിക്കാ സഭയിൽ നിന്ന് അനേകം പേർ ദൈവത്തെ അന്വേഷിച്ച് പോയി, ദൈവമുണ്ടേ എന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തെ അന്വേഷിച്ച് പോയി. മുമ്പ് പോയതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ സമാധാനത്തിലും ആനന്ദത്തിലും ദൈവിക സ്വഭാവത്തിലും അസാധാരണ സിദ്ധികളൊക്കെയായി തിരിച്ചു വന്നത് ദൈവമെന്നൊരു വ്യക്തി ഉണ്ട് എന്നതിന് തെളിവാണ്. വാസ്തവത്തിൽ ദൈവമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വിശുദ്ധ തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി പോയി ദൈവിക സ്വഭാവത്തിലേക്ക് പ്രവേശിച്ച സമാധാനവും ആനന്ദങ്ങളും നിറഞ്ഞ വിശുദ്ധ തന്നെയാണ് ദൈവമുണ്ടെന്ന ഏറ്റവും വലിയ തെളിവ്. ചിലരൊക്കെ പറയുന്നത് ഈ ദൈവത്തെക്കുറിച്ച്, ദൈവം എന്ന വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് 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 മനസ്സിലങ്ങനെ എപ്പോഴും നനച്ച് നനച്ച് അങ്ങനെ അവർക്ക് ദൈവമുണ്ടെന്ന് തോന്നിക്കുന്നതാണ് ചിലർ പറയുന്നത്. അത് വളരെ യുക്തിവിരുദ്ധമാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഒരാൾ ദാഹിച്ചിരിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിച്ചു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ദാഹം പോകുമോ? ഒരാൾക്ക് വിശന്നിരുന്ന് കഴിയുമ്പോൾ എൻ്റെ വിശപ്പ് പോയി എന്ന് കരുതി കഴിഞ്ഞാൽ വിശപ്പ് പോകുമോ? സ്നേഹത്തിന് വേണ്ടി പരിവേശപ്പെടുന്ന ഒരാൾ എനിക്ക് സ്നേഹം കിട്ടി എന്ന് കരുതുന്നതുകൊണ്ട് അയാളുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം അവസാനിക്കുമോ? അത് തികച്ചും യുക്തിവിരുദ്ധമാണെന്ന് നമുക്കറിയാം. ദൈവത്തെ അന്വേഷിച്ച് പോയ വിശുദ്ധർക്ക് ദൈവാനുഭവം ഉണ്ടായി, അതവരുടെ ജീവിതത്തിൽ പ്രകടമായി എന്നത് ദൈവം എന്ന വ്യക്തി ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഇനി ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്ത വ്യക്തികൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവർ മനസ്സിൻ്റെ ചില പ്രത്യേകതയാണെന്ന് ചില യുക്തിവാദികൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു.
എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന വ്യക്തികൾ കൂടി, ഉദാഹരണത്തിന് വിശുദ്ധ ബൈബിളിലെ സാവൂൾ എന്ന വ്യക്തി, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞ വ്യക്തിയാണ് സാവൂൾ. അയാൾ എതിർത്ത, സാവൂൾ വിശ്വസിക്കാതിരുന്ന, സാവൂൾ എല്ലാ രീതിയിലും എതിർത്തിരുന്ന വ്യക്തിയാണ് ഈശോയാണ് സാവൂളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതെങ്ങനെ സംഭവിച്ചു? ഒരാൾ നനച്ചിരിക്കുമ്പോൾ, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ദൈവാനുഭവമെങ്കിൽ, സാവൂൾ എതിർത്ത, സാവൂൾ ഇഷ്ടപ്പെടാതിരുന്ന, വിശ്വസിക്കാതിരുന്ന ഈശോ എങ്ങനെ സാവൂളിന് പ്രത്യക്ഷപ്പെട്ടു? സമാനമായ സംഭവം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. സുന്ദർ സിംഗ്, പിന്നീട് സാധു സുന്ദർ സിംഗ് എന്നറിയപ്പെടുന്ന ആ വ്യക്തി, അയാൾ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരായിരുന്നു. പല രീതിയിൽ അയാൾ ക്രിസ്തീയ വിശ്വാസത്തെ എതിർത്ത വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു രാത്രിയിൽ, ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് പ്രത്യക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അയാൾക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിലെ വിശ്വാസം കൊണ്ട് ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് എനിക്കറിയാമായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചിരുന്നത് ഒന്നുകിൽ ഗുരുനാനാക്ക് അല്ലെങ്കിൽ ശ്രീബുദ്ധനൊക്കെ, ഒന്നുകിൽ ഗുരുനാനാക്കോ അല്ലെങ്കിൽ ശ്രീബുദ്ധനോ എനിക്ക് പ്രത്യക്ഷപ്പെടുന്നതായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും വിശ്വസിക്കാതിരുന്ന, പ്രതീക്ഷിക്കാതിരുന്ന നസ്രത്തിലെ ഈശോയാണ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ കാരണം വ്യക്തമാണ്. സുന്ദർ സിംഗ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്, ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് പ്രത്യക്ഷപ്പെടണം. ജീവിച്ചിരിക്കുന്ന ഒരേ ദൈവമേ ഉള്ളൂ. വെളിപാട് പുസ്തകം 1:17 തിരുവചനം, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ അന്നേക്കും ജീവിക്കുന്നു. മറ്റ് ദൈവങ്ങളിലാണ് മരിച്ച ദൈവങ്ങളായിരുന്നു. പറഞ്ഞു വരുന്നത്, മനസ്സിൻ്റെ ഒരു പ്രതിഭാസമല്ല ദൈവാനുഭവം. ദൈവം എന്ന വ്യക്തി യഥാർത്ഥമായിട്ടുള്ളതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ആ അനുഭവം ലഭിക്കുന്നത്, ആ ദർശനഭാഗ്യം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ അസ്തിത്വം വെളിവാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, ലോകത്തെ എല്ലാ മനുഷ്യരും തന്നെയുള്ള ദൈവിക അവബോധമാണ്, ദൈവത്തെക്കുറിച്ചുള്ള സാർവത്രിക അവബോധമാണ്. നമുക്കറിയാം, ലോകത്തുള്ള മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്, മൃഗീയ ഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്. അല്ലാത്തവർ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ദൈവനിഷേധികളാണ്, ഒന്നുകിൽ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ ദൈവനിഷേധികൾ. ഇതിനിടയ്ക്ക് ഒരു ഗ്രൂപ്പ് അങ്ങനെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാ മനുഷ്യരും ദൈവം എന്ന യാഥാർത്ഥ്യം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒരു കൂട്ടർ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ മറ്റൊരു കൂട്ടർ ദൈവത്തെ എതിർത്തുകൊണ്ട്, എല്ലാവരും ദൈവം എന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് പ്രതികരിക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നുണ്ട്? ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവിന് വേണ്ടി ഒരു ദാഹം നിക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ദൈവിക അവബോധം, അത് പ്രാപിക്കാൻ വേണ്ടി ദൈവം തന്നെ ഒരു ദാഹം വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു നിലപാട് എല്ലാവരും ഉണ്ടാകുന്നത്. ലോകത്തുള്ള ബഹുഭൂരിപക്ഷം, അതും വലിയ ബുദ്ധിയും തങ്ങളുടെ ജീവിതം മുഴുവനും കഴിവുകളുമെല്ലാം സത്യമറിയാൻ വേണ്ടി ചിലവഴിച്ച വ്യക്തികൾക്ക്, ഇങ്ങനെ മൃഗീയ ഭൂരിപക്ഷമുള്ള വ്യക്തികൾക്ക് സത്യം നിഷേധിക്കപ്പെടുകയും വളരെ ന്യൂനപക്ഷമുള്ള ഒരു ഗ്രൂപ്പിന് സത്യം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ്. ഒന്ന്, ബഹുഭൂരിപക്ഷമുള്ള ദൈവവിശ്വാസികൾ; രണ്ട്, അവരുടെ കൂടെ സത്യം അന്വേഷിക്കാൻ വേണ്ടി എല്ലാം ത്യജിച്ചവരുള്ളത്; മൂന്ന്, ഈ ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തികളും ദൈവത്തെക്കുറിച്ച് തന്നെ ഒരവബോധത്തിലാണ്, അവരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തോട് പ്രതികരിക്കുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ തെളിയിക്കുന്നു മനുഷ്യവർഗത്തിൽ കാണപ്പെടുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഈ സാർവത്രിക അവബോധം ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഒരു സംഭവം കേട്ടിട്ടുണ്ട്, ലോകത്ത് നേരത്തെ അറിയപ്പെടുന്ന ഒരു ധ്യാന സെൻ്ററാണ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന സെൻ്റർ. അവിടെ ധ്യാനിക്കാനായി ഒരു വ്യക്തി, ഏറെ ധനികനായൊരു വ്യക്തി എത്തി. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഏതാണ്ട് നിർബന്ധിതനായിട്ടാണ് അയാൾ ധ്യാനിക്കാൻ വേണ്ടി വന്നത്. ഇയാൾക്ക് ധ്യാനിക്കാൻ വേണ്ടി ആഗ്രഹമൊന്നുമില്ലായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഭക്ഷണ സമയത്ത്
ഭക്ഷണം കഴിക്കാനായിട്ട് ഇയാൾ എത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭക്ഷണമൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് അവിടുത്തെ ആ പാത്രം, ഭക്ഷണ സാധനങ്ങൾ അതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കും. വീട്ടിലൊരുപക്ഷേ ദിവസവും അനേകം പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആൾ ധ്യാന സെൻ്ററിൽ വന്ന് ഒരു രീതിയിൽ ഒരു നിർബന്ധിത ഉപവാസം, പല നേരം അയാൾ ഭക്ഷണം കഴിക്കാൻ മാറി നിന്നു. അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കടന്നുപോയി. ഒരു ദിവസം അയാൾ കാഴ്ച കാണുകയാണ്, വചന ശുശ്രൂഷയ്ക്കിടയിൽ രോഗശാന്തി ശുശ്രൂഷ നടക്കുമ്പോൾ തൻ്റെ അടുത്ത് കാൽ വളഞ്ഞിരുന്ന ഒരു കുട്ടി, അയാൾ നേരത്തെ തന്നെ ആ കുട്ടിയെ കണ്ടിരുന്നു, വന്നപ്പോൾ തന്നെ കുട്ടിയെ കണ്ടിരുന്നു, കാലൊക്കെ വളരെ ശോഷിച്ച് വളഞ്ഞിരിക്കുന്നു. ഇത് ആ രോഗശാന്തി ശുശ്രൂഷ സമയത്ത് ഈ കുട്ടിയുടെ കാലുകൾ നിവർന്ന് ശരിയായ രൂപത്തിലേക്ക്, ക്രമത്തിലേക്ക് അത് വന്നു. കുട്ടി ചാടി എഴുന്നേറ്റു. ഈ കാഴ്ച കണ്ട് അതുവരെയും ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ പറയാതിരുന്ന, ശ്വാസം പിടിച്ചിരുന്ന ആ മനുഷ്യൻ ഹല്ലേലൂയ എന്ന് വിളിച്ച് പറഞ്ഞു. പിന്നീട് അയാൾ ഭക്ഷണ മുറിയിലേക്ക്, ഊട്ടുശാലയിലേക്ക് ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. എനിക്ക് വിശക്കുന്നു, ഏത് ഭക്ഷണമാണെങ്കിലും കുഴപ്പമില്ല, ഇനി തന്നേക്കാൻ അയാൾ പറഞ്ഞെന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? വാസ്തവത്തിൽ ആ ഭക്ഷണത്തിൽ അയാൾ എന്തായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത്? ഭക്ഷണത്തിൽ മാത്രമല്ല, സമ്പത്തിലും എല്ലാ സൗഭാഗ്യങ്ങൾ കൂടിയും അയാൾ തിരഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തെയായിരുന്നു. ഇവിടെ അയാൾക്ക് ദൈവത്തെ കിട്ടി, ഇനി അയാൾക്കൊന്നും ആവശ്യമില്ല. അസീസിലെ ഫ്രാൻസിസ് വലിയ കോടീശ്വരനായിരുന്നു. ഈശോയുള്ള സ്നേഹത്തെ പ്രതി, അല്ലെങ്കിൽ ഈശോ ഉള്ളിൽ വന്നപ്പോൾ അയാൾ പിന്നെ ഒന്നും, അയാൾക്ക് പിന്നെ ഒന്നും വേണ്ട. കാരണം അയാൾ അറിയാതെയെങ്കിലും ഈ വസ്തുക്കളുടെ എല്ലാം തിരഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തെയായിരുന്നു. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തന പുസ്തകം 42:1 പറയുന്നു. ദാവീദിനെ കുറിച്ച് നമുക്കറിയാം, അയാൾ രാജാവായിരുന്നു, അയാൾക്കില്ലാത്ത സൗഭാഗ്യങ്ങളൊന്നുമില്ല, ആവശ്യമുള്ളതെല്ലാം അയാൾക്ക് ലഭ്യമാണ്. ആ സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും അയാൾ ഇങ്ങനെയാണ് വിലപിക്കുന്നത്: നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, ജീവിക്കുന്നവനായ അങ്ങേക്ക് വേണ്ടി തന്നെ. ദാവീദ് പറയുന്നു, ദൈവത്തിന് വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായ ദാഹമുള്ളത്. നിരീശ്വരവാദികളെന്ന് പറയുന്ന ആ സഹോദരന്മാർ പോലും അവർ യുക്തിവാദത്തിന് പുറകിൽ അവർ ദാഹിക്കുന്നത് സത്യദൈവത്തെ തന്നെയാണ്. അത് കിട്ടുമ്പോൾ അവർ അസ്വസ്ഥരുമായിരിക്കും. കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് അവർക്ക് വളരെ യുക്തിഭദ്രമായ വിശ്വാസമാണ് ഉള്ളത്. കാരണം ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തെക്കുറിച്ച് തങ്ങൾക്ക് വെളിപ്പെടുത്തിയെന്ന ആ സത്യം, ആ യാഥാർത്ഥ്യം അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് അവർ ഊഹങ്ങളിലോ സങ്കല്പങ്ങളിലോ അല്ല, അവർ വിശ്വസിച്ചിരിക്കുന്നത് എന്തിനാണെന്ന്, ആരിലാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. തങ്ങൾ കണ്ട് തൊട്ട് അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ് അവർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം അവർ കൈമാറിയ അപ്പോസ്തലന്മാർ തന്നെ സുവിശേഷങ്ങളിൽ, ലേഖനങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ കൈമാറുന്നതെന്ന്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ദൈവവിശ്വാസം എന്നൊരു സങ്കല്പമോ ഊഹമോ അല്ല, അതവർക്ക് തികഞ്ഞ യാഥാർത്ഥ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന 2 13:5 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് നിങ്ങൾ അറിയുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് കൈയുണ്ട് എന്നുള്ളത് നമുക്കൊരു യാഥാർത്ഥ്യമാണ്, നമുക്കൊരു ബോധ്യമാണ്. അത് നമ്മളെപ്പോഴും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കൈയുണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അവരുടെ അവബോധം ഇത്രമാത്രം പൂർണ്ണതയുള്ളതാണ്. അവർ വിശ്വസിക്കുന്ന ദൈവം അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്, അതവർക്ക് അനുഭവമാണ്. ആ ഒരു വിശ്വാസ ബോധ്യത്തിൽ നിന്നാണ് അവർ തങ്ങളുടെ സുവിശേഷ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. അത് വളരെ ലളിതമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന ആ ക്രമങ്ങളിലേക്ക്
പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ നേരെ മറിച്ച് ദൈവമില്ല എന്ന് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല അത് അസാധ്യമാണ്. നമുക്കറിയാം ഈ പ്രപഞ്ചം അനേകം കോടി ഗാലക്സികൾ ഉൾപ്പെട്ടതാണ്. ഈ സൃഷ്ടപ്രപഞ്ചം, ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവമില്ല എന്ന് ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ യുക്തിവാദി പറയണമെങ്കിൽ ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ പരതി നോക്കിയിട്ട് അവസാനം പറയണം, ഞാനിവിടെ എല്ലാം പരതി നോക്കി, അവിടെയൊന്നും ദൈവമില്ലായിരുന്നു എന്ന്. അങ്ങനെ കണ്ടെത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ കണ്ടെത്താതെ ദൈവമില്ല എന്ന് പറയുന്നത് അതിൽ തന്നെ യുക്തിവിരുദ്ധമല്ലേ? സംഗീതത്തിന് പുസ്തകം 14:1 വിശുദ്ധ ബൈബിൾ പറയുന്നത് എത്രയോ സത്യം. ദൈവമില്ല എന്ന് മൂഢൻ വിഡ്ഢി ഹൃദയത്തിൽ പറയുന്നു. കാരണം ദൈവം ദൈവത്തിന് ഒരു ഇരിപ്പിടമാകാനുള്ള സാധ്യത ഇത്രയേറെ വിപുലമായ പ്രപഞ്ചത്തിനുണ്ടായിരിക്കെ അവിടെയൊന്നും ദൈവമില്ല എന്ന് അവിടെയൊന്നും പരിശോധിക്കാതൊരു വ്യക്തി ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വലിയ അസത്യമാണത്, എത്രയോ ന്യൂനതയാണത്. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വാസ്തവികതയുണ്ട്. എന്നാൽ ദൈവമില്ല എന്ന് ഒരാൾ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തീർത്തും അജ്ഞതയിൽപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നിരീശ്വരവാദികളിലെ യുക്തിവാദികളിലെ പുസ്തകങ്ങളും മറ്റും പരിചയപ്പെടാനും പഠിക്കാനും ഒക്കെ എനിക്കിടയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയഭാവങ്ങളെക്കുറിച്ചും മനോഗതികളെക്കുറിച്ചും ഒക്കെ ഉള്ളൊരറിവ് ലഭിക്കാൻ കാരണമായി തീർന്നു. ആ ഒരു അവബോധത്തിൽ നിന്ന് കൂടിയാണ് ഈ ഒരു വിഷയം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമില്ല എന്ന് ഈ നിരീശ്വരവാദ സഹോദരന്മാർ പറയുന്നത് അവർക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്കത് വിഷയഭവിക്കുന്നില്ല എന്നതിൻ്റെ പേരിലാണ്. മറ്റൊരു കാരണം പറഞ്ഞതാണ്, ദൈവത്തെ ഞങ്ങൾ കാണുന്നില്ല, ദൈവത്തെ ഞങ്ങൾ സ്പർശിക്കുന്നില്ല, അതുകൊണ്ട് ദൈവമില്ല. അത് വളരെ ദുർബലമായ ഒരു ന്യായം മാത്രമാണ് നമുക്കറിയാം. നമ്മുടെ മനസ്സിനെ നമ്മൾ കാണുന്നില്ലല്ലോ, എങ്കിൽ നമുക്ക് മനസ്സില്ല എന്നാരെങ്കിലും പറയുമോ? സ്നേഹം നമ്മൾ കാണുന്നില്ല, പക്ഷെ സ്നേഹമില്ല നമ്മൾ പറയുമോ? മാഗ്നറ്റിക് ഫീൽഡ് എന്നൊരു യാഥാർത്ഥ്യം ഈ സൃഷ്ടപ്രപഞ്ചത്തിലുണ്ട് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളാരും കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയഭവിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് ദൈവമില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ജന്മനാ ചേകടനായ അല്ലെങ്കിൽ ചെവി കേൾക്കാത്തൊരു വ്യക്തി പറയുകയാണ് ശബ്ദമൊന്നുമില്ല എന്ന്. അയാൾക്കാണ് ശബ്ദമില്ലാത്തത്. ഇതുപോലെ ദൈവത്തെ അന്വേഷിക്കാതിരിക്കുകയും ശരിയായ രീതിയിൽ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് ദൈവാനുഭവമില്ലാത്തത്, ദൈവമില്ലാത്തത്. എന്നാൽ ഇവർ വിശ്വസിച്ചിരിക്കുന്ന ദൈവമുണ്ട്, ദൈവത്തെ ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നവർക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയഭവിക്കുന്നില്ല എന്ന കാരണത്താൽ ദൈവമില്ല എന്ന ന്യായം നിർത്തുന്നത് അതിൽ തന്നെ തികച്ചും യുക്തിരഹിതമാണ് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ ബൈബിൾ പറയുന്നത് ആദി പാപത്തിലൂടെ, അതായത് സാത്താൻ പറഞ്ഞ നുണവചനത്തിലൂടെ പാപത്തിലേക്ക് വീണുപോയ മനുഷ്യൻ, അവൻ്റെ ബുദ്ധി അന്ധകാരത്തിലായി. ആദ്യ പാപം വഴി മനുഷ്യൻ്റെ ബുദ്ധിയിൽ സാത്താൻ പ്രവേശിച്ച് അന്നെ അന്ധകാരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ദൈവത്തെ അറിയാതിരിക്കാൻ, ദൈവത്തെക്കുറിച്ച് തെറ്റായി അറിയാനൊക്കെയുള്ള പ്രേരണയാണ് അവൻ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ കൂടിയാണ് ഈ ഒരു അജ്ഞത, ഈ ഒരു അശുദ്ധി മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ അറിയാത്തവർ, അവനോട് ഐക്യപ്പെടാത്തവർക്ക് ഈ ഒരു മറ എപ്പോഴും കിടക്കും. അതിനാൽ ഈ പഴയ മനസ്സ് മാറാത്ത കാലത്തോളം അവർക്കൊരിക്കലും ദൈവത്തെ യഥാവധി അറിയാൻ സാധ്യമല്ല. പിന്നെ ദൈവത്തെ അറിയാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാത്താൻ്റെ പ്രവർത്തനമാണ്. സാത്താൻ മനുഷ്യൻ്റെ ബുദ്ധിയിൽ പ്രവേശിച്ചതിനെ മലിനമാക്കുന്നതാണ്. യേശു ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാതെ ഈ ഒരു മലിനത ഒരിക്കലും മാറുകയില്ല. ദൈവം മനുഷ്യനിൽ അനേകം കഴിവുകളും സിദ്ധികളും ദാനങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് യുക്തി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 100 കഴിവുകൾ മനുഷ്യന് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമാണ്, ഒന്ന് മാത്രമാണ് യുക്തി എന്നുള്ളത്. ഈ ഒറ്റ കഴിവുകൊണ്ട് മാത്രം ദൈവത്തെ പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നത് അതിൽ തന്നെ വളരെ യുക്തിരഹിതമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു കുടവുമായി ഒരു കടലിൻ്റെ സമീപത്തേക്ക് പോകുന്നു.
അയാൾ ഈ കുടം കൊണ്ട് കടലിലെ വെള്ളം അളക്കാൻ ശ്രമിക്കുകയാണ്. അത് എന്തുമാത്രം സാധ്യമാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇയാൾ കുടം വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ ആ കുടത്തിനകത്ത് വെള്ളം നിറയുന്നുണ്ട്. വാസ്തവത്തിൽ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യന് പരമാവധി അവൻ്റെ ബുദ്ധിയിൽ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് ഇങ്ങനെയാണ്. ഈ കടൽ വിശാലമായി കിടക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത്ര വിശാലമായി കിടക്കുകയാണ്. മനുഷ്യന് വളരെ പരിമിതമായൊരു അറിവ് മാത്രമേ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് ലഭിക്കുന്നുള്ളൂ. അനേകം കോടി ഗാലക്സികളുള്ള ഈ സൃഷ്ടപ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കുകയും അതിലെ ഒരു സൃഷ്ടി മാത്രമാണ് താനും സമ്മതിക്കുകയും ചെയ്തിട്ട് ഇത്ര പരിമിതനായ എനിക്ക് ഇത്രമാത്രം വലിയവനായ ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് തന്നെ യുക്തിരഹിതമാണല്ലോ. ദൈവത്തെ മനുഷ്യന് അറിയാൻ കഴിയും. അത് അവന് ആവശ്യമുള്ള രീതിയിൽ, അതായത് ഭൂമിയിലായിരിക്കുമ്പോൾ അവന് ഈ ഭൂമിയിൽ കൂടി അവൻ ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക രീതിയിൽ എന്തുമാത്രം ദൈവത്തെ അറിയണമോ അത്രമാത്രം അവനെ അറിയാൻ വേണ്ടി സാധിക്കും. നിരീശ്വരവാദത്തിൻ്റെ ഉന്നത അവസ്ഥയിൽ നിന്ന് പലരും പിന്നീട് ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവുകളൊന്നാണ്. ദൈവത്തിൻ്റെ അസ്തിത്വമുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളൊന്നാണ് നിരീശ്വരവാദത്തിൻ്റെ ഉന്നത അവസ്ഥയിൽ നിന്ന് ചിലർ അതുപേക്ഷിച്ച് ദൈവവിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളത്. ആൻ്റണി ഫ്ലൂ എന്ന പ്രൊഫസർ, അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി പ്രൊഫസറായിരുന്നു. പിന്നീട് അദ്ദേഹം ശരിയായ പഠനത്തിലൂടെ, യുക്തിയുടെ ശരിയായ ഉപയോഗത്തിലൂടെ ദൈവ അസ്തിത്വം ഏറ്റു പറയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സിഎസ് ലൂയിസ്. പിന്നീട് വലിയ ക്രൈസ്തവ പണ്ഡിതനായി തീർന്ന വ്യക്തിയാണ് അദ്ദേഹം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സാഹിത്യ പ്രൊഫസറായിരുന്ന അദ്ദേഹം പിന്നീട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയുണ്ടായി. ഇങ്ങനെ അനേകം വ്യക്തികൾ, ഇപ്രകാരം അനേകം നിരീശ്വരനായ പ്രമുഖരായ വ്യക്തികൾ പിന്നീട് യുക്തിയുടെ ശരിയായ ഉപയോഗത്തിലൂടെ ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ഇന്ന് വരെ ദൈവാനുഭവത്തിൻ്റെ, ദൈവവിശ്വാസത്തിൻ്റെ ഉന്നത പദവിയിലെത്തിയ ഒരു വ്യക്തി പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിരീശ്വരത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് തെളിയിക്കുന്നത്. ഒരിടത്ത് പൂർണ്ണതയും മറ്റൊരിടത്ത് ശൂന്യതയുമാണ്. നിരീശ്വരവാദികളായ 1000 പ്രമുഖരായ വ്യക്തികളോട് നിർത്തുക, മറ്റൊരിടത്ത് 1000 വിശുദ്ധരെ നിർത്തുക. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ 1000 വിശുദ്ധരിൽ നിന്ന് ഒരു വ്യക്തിയെപ്പോലും നിരീശ്വരവാദിയാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ ഈ 1000 നിരീശ്വരവാദികളിൽ നിന്ന് അനേകം പേരെ വേണമെങ്കിൽ ഈ സുവിശ്വാസം നയിക്കാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ വ്യക്തമായ തെളിവാണ്. നിരീശ്വരവാദം അതിൽ തന്നെ ഒരു അപൂർണതയും അജ്ഞതയുമാണെന്നും ദൈവവിശ്വാസം അതിൽ തന്നെ പൂർണ്ണതയാണെന്നും ദൈവം എന്ന വ്യക്തിയെ അവർ യഥാർത്ഥമായി കണ്ടുമുട്ടുന്നു എന്നതും. ദൈവവിശ്വാസികളും നിരീശ്വരവാദികളും തങ്ങളുടെ മരണത്തെ എങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് പഠിക്കുന്നതും ദൈവം എന്ന ആ യാഥാർത്ഥ്യങ്ങൾ ശരിക്കും അറിയാൻ വേണ്ടി ഒത്തിരി സഹായിക്കും. കത്തോലിക്കാ സഭയിലെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയാണല്ലോ വിശുദ്ധ കൊച്ചു തെരേസ്യ. ക്ഷയരോഗബാധിതയായി അനേക വർഷം കടന്ന് ആ രോഗത്താൽ തന്നെ മരണമടഞ്ഞ കൊച്ചു തെരേസ്യ ഏറ്റവും അവസാനം ഉച്ചരിച്ച വാക്ക്, "എൻ്റെ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു." വളരെ സമാധാനം നിറഞ്ഞ മുഖഭാവത്തിൽ, കാണുന്നവർക്കെല്ലാം ആനന്ദം നൽകുന്ന രീതിയിലാണ് അവൾ കടന്നുപോയത്. ഇങ്ങനെ എത്രയോ വിശുദ്ധർ, സഭയിലെ വിശുദ്ധരുടെ അവസാന സമയം എടുത്തു കഴിഞ്ഞാൽ എല്ലാ വിശുദ്ധരും വളരെ ആനന്ദത്തോടെ പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയത്. പൗലോസ് അപ്പസ്തോലൻ ബൈബിളിൽ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, "മരണമേ, നിൻ്റെ വിജയം എവിടെ? മരണമേ, നിൻ്റെ ദംശനം എവിടെ?" മരണത്തെ പുല്ലുപോലെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് മരണം ഞങ്ങൾക്കൊന്നുമല്ല എന്ന രീതിയിൽ. പത്രോസ് അപ്പസ്തോലനെ തലകീഴായി കുരിശിൽ തറച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. എത്ര ശാന്തമായ രീതിയിൽ അദ്ദേഹം മരണത്തെ കടന്നുപോയി. അൽമാർ മധ്യസ്ഥ അറിയുന്ന തോമസ് മൂർ അവസാന സമയത്ത് തമാശ പറഞ്ഞുകൊണ്ട്, ഫലിതം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണത്തിലേക്ക് കടന്നു പോകുന്നത്. കത്തോലിക്ക സഭയിൽ ഇതുവരെ 1 കോടിയിൽ പരം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അവരെല്ലാം എത്ര രാജകീയമായ രീതിയിലാണ് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് കടന്നു പോയിട്ടുള്ളത്. എന്നാൽ നിരീശ്വരവാദ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രമുഖരായ പല നിരീശ്വരവാദികളും അവസാന സമയത്ത് ഒത്തിരിയേറെ ഭയപ്പാടോടുകൂടി
വേദനിച്ച് നിലവിളിച്ചാണ് മരിച്ചിട്ടുള്ളത്. അറിയപ്പെടുന്ന ഒരു യുക്തിവാദിയായിരുന്നല്ലോ വോൾട്ടെയർ. വോൾട്ടെയറിൻ്റെ മരണശേഷം അദ്ദേഹത്തെ പരിചരിച്ച നേഴ്സ് ഒരു കിളിപ്പുകാരൻ അറിയുണ്ടായി, ഈ യൂറോപ്പിലുള്ള മുഴുവൻ സമ്പത്തും എനിക്ക് തന്നാലും ഇയാളെപ്പോലെ വ്യക്തിയെ പരിചരിക്കാൻ ഇനി ഞാൻ ഉണ്ടായിരിക്കുകയില്ല. അത്ര ഭീകരമായിരുന്നു വോൾട്ടെയറിൻ്റെ അന്ത്യം. ദൈവമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ച്, ബൈബിൾ സത്യമല്ല എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച് ഒത്തിരിയേറെ വർഷങ്ങൾ ചിലപ്പെട്ട മനുഷ്യൻ്റെ മരണം അത്ര ദാരുണമായിരുന്നു. മറ്റു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നീഷെ, ഫ്രെഡറിക് നീഷെ. ദൈവമില്ല, ദൈവത്തെ കൊന്നു ഞാൻ ശവപ്പെട്ടിയിൽ അടച്ചു എന്നൊക്കെ പറഞ്ഞ് ദൈവനിഷേധം പ്രചരിപ്പിച്ച് നടന്ന മനുഷ്യൻ അവസാനത്തെ 11 വർഷക്കാലം ഒരു ഭ്രാന്തനായി ചങ്ങലക്കിട്ട് അങ്ങനെ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. നിലവിളിച്ചുകൊണ്ട് പിച്ചും പേയും പറഞ്ഞ മനുഷ്യൻ മരിക്കാനുണ്ടായത്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞനെ കുറിച്ച് നമുക്കറിവുണ്ട്. ഒരുപക്ഷേ കത്തോലിക്ക ധാർമ്മികതയുടെ അടിവേലിളക്കാൻ വേണ്ടി ഒത്തിരിയേറെ ശ്രമിച്ച എങ്കിലും പരാജയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ലൈംഗികതയെക്കുറിച്ചുള്ള വലിയ വിശുദ്ധമായ പഠനങ്ങൾക്കെതിരെ തൻ്റെ സ്വന്തമായ സ്വതന്ത്ര അഭിപ്രായങ്ങൾ കൊണ്ട് ഒത്തിരിയേറെ പ്രവർത്തിച്ച വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അയാൾ അവസാന സമയത്ത് ഒത്തിരിയേറെ നാരകീയമായ രീതിയിൽ വേദനിച്ച് നിരാശപ്പെട്ട വാക്കുകളൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് കൊന്നു തരാമെന്നൊക്കെ ചോദിച്ച് കിടന്നൊക്കെയാണ് അയാൾ മരണമടഞ്ഞത്. കത്തോലിക്ക വിശ്വാസികൾ മരണത്തെ ആനന്ദത്തോടെ എതിരേറ്റപ്പോൾ ദൈവമില്ല എന്ന് വിശ്വസിച്ച് എത്രയോ ഭയജനകമായ രീതിയിൽ കാണുന്നവർക്ക് വലിയ നിരാശ നൽകുന്ന രീതിയിലാണ് കടന്നുപോയത്. ഒരുപക്ഷേ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നിരീശ്വരവാദം കുറച്ച് നല്ലതാണെന്ന് തോന്നിയേക്കാം, പക്ഷേ മരിക്കാൻ വേണ്ടി കത്തോലിക്ക വിശ്വാസമാണ് നല്ലത്. ലോകത്ത് നിരീശ്വരവാദം ഒത്തിരിയേറെ പ്രചരിപ്പിച്ച വ്യക്തിയാണല്ലോ ലെനിൻ. അയാൾ മരണക്കിടക്കിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ, അത് അയാളുടെ അനുയായികളെല്ലാം കേട്ടിരിക്കേണ്ടതാണ്. അവസാന സമയത്ത് അയാൾ ഇപ്രകാരം പറഞ്ഞു, അത്രേ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ഈ പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിന് പകരം 1 ഡസൻ ഫ്രാൻസിസ് അസീസിമാരെ ഈ ലോകത്ത് നൽകുകയായിരുന്നു ചെയ്യേണ്ടത്. അയാളെ ആത്മാർത്ഥമായി അനുഗമിക്കുന്ന വ്യക്തികൾ, അയാൾക്ക് അവസാനം തെറ്റ് പറ്റിയത് ജീവിതത്തിന് ആവർത്തിക്കരുത്. നിങ്ങൾ അയാളെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചൂണ്ടിക്കാണിച്ചെന്ന ഫ്രാൻസിസ് അസീസി അനുഗമിക്കുകയും അയാളിലൂടെ ഫ്രാൻസിസ് അസീസിലൂടെ ക്രിസ്തുവിൻ്റെ ശിഷ്യരായിരിക്കുകയുമാണ് വേണ്ടത്. ഭൂമിയിൽ ആനന്ദകരമായി ജീവിക്കുവാനും മനുഷ്യനേറ്റവും അധികം അസ്വസ്ഥപ്പെടുന്ന മരണസമയത്താണ്. ആ സമയത്ത് വളരെ ആനന്ദത്തോടെ സമാധാനത്തോടുകൂടി ഈ ഭൂമിയുടെ വിട പറയുവാനും മനുഷ്യനേറ്റവും സഹായകരമാകുന്നത്, അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ളത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ സാർവത്രികമായി നിക്ഷേപിക്കപ്പെട്ടുള്ളതാണ് ധാർമ്മികത. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലതുണ്ട്. ദൈവശ്വാസിയുടെ ഉള്ളിലും ദൈവവിശ്വാസിയുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിൽ ഈ ധാർമ്മികതയുണ്ട്. അത് ജന്മത്തിൻ്റെ മനുഷ്യനെ ലഭിച്ചതാണ്, ജന്മസിദ്ധമായി മനുഷ്യനുള്ളതാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ധാർമ്മികത പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എത്രമാത്രം നല്ലവനാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ലോകത്ത് നിയമങ്ങളും മറ്റും നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ധാർമ്മികതയെ ഉറപ്പുവരുത്താൻ വേണ്ടിയും വളർത്താൻ വേണ്ടിയുമാണ്. അത് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലോകത്ത് ഏറ്റവും അധികം ധാർമ്മികത ജീവിച്ചതും ധാർമ്മിക പ്രചരിപ്പിച്ചവരും കത്തോലിക്ക വിശ്വാസികളാണ്. ഒരിക്കൽ സംഭവം കേൾക്കുകയുണ്ടായി. ഒരു പോലീസ് ഓഫീസർ ഒരു നിയമം ഇങ്ങനെ കൊണ്ടുവന്നു, അത്രേ സ്ത്രീകളെ മറ്റും കൂടുതൽ സമയം നോക്കി നിന്ന് കഴിഞ്ഞാൽ, കുറച്ച് സമയം പറഞ്ഞിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കേസെടുക്കും. അദ്ദേഹം പറഞ്ഞു, അത്രേ അദ്ദേഹം കത്തോലിക്ക വിശ്വാസമല്ലായിരുന്നു. സുവിശേഷത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. ഈ ധാർമ്മികത എങ്ങനെയാണ് ഈ മനുഷ്യന് ലഭിച്ചത്? ഇല്ലെങ്കിൽ സുവിശേഷം പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഒരു നിയമപാലനത്തിനിടയ്ക്ക് എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇത് പറഞ്ഞു? അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ തന്നെ ഈ ധാർമ്മികത കിടപ്പുണ്ട്. ഈ ധാർമ്മികത തന്നെ ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് തെളിയിച്ചു തരും. കത്തോലിക്ക വിശ്വാസമാണ് ധാർമ്മികത ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്, ജീവിച്ച് കാണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും പൂർണ്ണമായ സത്യം എന്ന് വരുന്നു. ധാർമ്മികതയെ എതിർക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, ധാർമ്മികത തകർക്കുന്ന പഠനങ്ങൾ, ദൈവമില്ല എന്ന് പ്രചരിപ്പിച്ച് ധാർമ്മിക വ്യക്തികളെ പിന്മാറ്റുന്ന പ്രസ്ഥാനങ്ങളൊക്കെ
അസത്യമാണ് അല്ലെങ്കിൽ അപൂർണമായ അവസ്ഥയിലുള്ള ഇത് വെളിവാക്കുന്നുണ്ട്. മതവിശ്വാസികൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികളുടെ, കത്തോലിക്ക വിശ്വാസികളുടെ മതപ്രചരണം സ്നേഹം മൂലമാണ്. സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിരീശ്വരവാദികളെ യുക്തിവാദികളുമൊക്കെ ആശയപ്രചരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വാക്കുകൾ സ്നേഹമില്ല, അവർ ആശയങ്ങൾ സ്നേഹമില്ല, അവരുടെ പ്രവൃത്തികൾ സ്നേഹമില്ല. അവർ വളരെ ദൈവവിശ്വാസികളായ വ്യക്തികളോടും ആശയങ്ങളോടുമൊക്കെ വളരെ അവജ്ഞയോടുകൂടിയും അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ വളരെ മോശപ്പെട്ട ഭാഷയിലുമൊക്കെ അവതരിപ്പിച്ചാണ് തങ്ങളെ ആശയം പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ദൈവവിശ്വാസ, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികൾ, നിരീശ്വരരാകട്ടെ മറ്റ് മതവിശ്വാസികളാകട്ടെ, കരുണയുടെ മുഖം കൊണ്ടും കരുണയുടെ വാക്കുകൊണ്ടുമാണ് അവരെഴുതിയേൽക്കുന്നത്, അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ സാമാന്യ യുക്തിയിൽ തന്നെ അറിയാം സ്നേഹമാണ് ഏറ്റവും പൂർണ്ണമായ അവസ്ഥയെന്ന്. അതുകൊണ്ട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തികളും ഏറ്റവും സ്നേഹമുള്ള പ്രസ്ഥാനങ്ങളും ഏറ്റവും സ്നേഹം അതിൽ ആശയങ്ങളുമൊക്കെയാണ് സത്യത്തിൻ്റെ പൂർണ്ണതയെന്ന് ആർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സ്നേഹം പ്രചരിപ്പിക്കുന്ന കത്തോലിക്ക വിശ്വാസം, സ്നേഹം അവതരിപ്പിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തെ തെളിയിക്കുന്നുണ്ട് ഭൂമിയിൽ പൂർണ്ണമായിട്ടുള്ളത് ദൈവവിശ്വാസമാണ്, ഏറ്റവും പ്രധാനമായ കത്തോലിക്ക വിശ്വാസമാണ്. സ്നേഹത്തിൻ്റെ പശ്ചാത്തലമില്ലാത്ത, മറ്റുള്ളവരെ സ്നേഹത്തിലേക്ക് വളർത്താത്ത നിരീശ്വാസ പ്രസ്ഥാനങ്ങളൊന്നും സ്നേഹത്തിൽ നിന്നുള്ളതല്ലാത്തതുകൊണ്ട് സത്യമല്ല എന്നും ആർക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ.